ഇന്നത്തെ മലയാള സിനിമ വാഴുന്ന താരരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ സിനിമയിലൊക്കെ തന്നെയും ഒരു പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്തിരുന്ന ആൾ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ടി പി മാധവൻ ഇന്ന് അദ്ദേഹം ഗാന്ധിഭവനിലെ ഒരു അന്തേവാസിയാണ് അദ്ദേഹത്തിന് ഇത്രയും നാൾ ഓർമ്മയെങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് കവളൊക്കെ ഒട്ടി ആകെ തളർന്ന അവസ്ഥ അതൊക്കെ പോട്ടെ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ ആരാണെന്ന് പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊരു നടന് സംഭവിക്കരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് മലയാള ചലച്ചിത്ര ടെലിവിഷൻ സീരിയൽ അഭിനേതാവ് കൂടിയാണ് തിരിക്കോട് പരമേശ്വരൻ മാധവൻ എന്നറിയപ്പെടുന്ന ടി പി മാധവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാഗമെന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് സജീവ സാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ ഏഴിന് ജനിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ എൺപത്തി ഏഴ് വയസ്സാണ് തിരുവനന്തപുരം ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസിയായ അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നു സുധയുമായുള്ള വിവാഹം വിവാഹമോചനത്തിലേക്ക് എത്തി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സിനിമ കൂടി അവസാനിച്ചപ്പോൾ ടി പി മാധവൻ എന്ന നടനെക്കുറിച്ച് മലയാളികൾ പൊതുവെ അങ്ങ് മറന്നു തുടങ്ങി ശാരീരിക അവശതകളെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ സിനിമാ അഭിനയ രംഗത്ത് നിന്നും വിരമിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തനാപുരം ഗാന്ധിഭവനിൽ വിശ്രമത്തിലാണ് ഇപ്പോൾ ടി പി മാധവൻ എന്ന നടൻ എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില വളരെയധികം ശോചനീയമാണ് കവളൊക്കെ ഒട്ടി ആകെ ക്ഷീണിച്ച അവസ്ഥ ആരാണെന്നോ എന്താണെന്നോ പോലും ഓർമ്മയില്ലാത്ത അവസ്ഥ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഓണം വളരെ ഗംഭീരമായിരുന്നു എന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു എന്നെ കണ്ട് സന്തോഷമായി തിരിച്ചുപോയി ഓണസദ്യ ഒക്കെ ഗംഭീരമാക്കി ഓണത്തെക്കുറിച്ച് ഗാന്ധിഭവനിൽ ഭവനിൽ വീഡിയോയിൽ ചോദിച്ചപ്പോൾ ടി പി മാധവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം കേട്ടവർ ഒന്ന അമ്പരെന്നു അച്ഛൻ വന്നെന്നു പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വളരെ ചെറുതിലേക്ക് പോയിട്ടിരിക്കുന്നു ഓരോ മനുഷ്യൻ വളരും തോറും അവരുടെ ചെറുപ്പത്തിലേക്ക് പോകും കുട്ടികളാകും എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു അതേരവസ്ഥയിലേക്ക് നീയുകയാണ് നമ്മുടെ സ്വന്തം നടൻ സഹപ്രവർത്തകരെയൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷെ അവർക്കൊന്നും ഇങ്ങോട്ട് പോകാനുള്ള സമയവും വഴിയുമില്ല റോഡുകളൊക്കെ ചീത്തയായിരിക്കുകയല്ലേ ഞാനങ്ങും പോകുന്നുമില്ല എന്നൊക്കെയാണ് റോഡുകളെക്കുറിച്ചും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഓർമ്മകൾ നഷ്ടപ്പെട്ട രീതിയിൽ അദ്ദേഹം വാക്കുകളാൽ തീർക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം തന്നെ സ്ഫുടദമാകുന്നില്ല പഴയ അത്ര ഗാംഭീര്യമില്ല എന്നിരുന്നാലും മലയാളി പ്രേക്ഷകർ അത് കേൾക്കുമ്പോൾ നൊമ്പരപ്പെടുന്ന കാഴ്ചയായി തന്നെ അതിനെ കണക്ക് കൂട്ടുന്നു സിനിമ വിട്ട് ഹരിദ്വാറിൽ തീർത്ഥാടനത്തെ പോയ ടി പി മാധവൻ അവിടെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു ചില സന്യാസിമാർ ആശുപത്രിയിൽ എത്തിച്ചു സുഖമായപ്പോൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറ്റി തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം ഒരു ലോഡ്ജ് മുറിയിൽ ആശ്രയമില്ലാതെ കഴിയുമ്പോഴാണ് സീരിയൽ സംവിധായകൻ പ്രസാദ് അദ്ദേഹത്തെ ഗാന്ധി ഭവനിലെത്തിക്കുന്നത് ഗാന്ധി ഭവനിലെത്തിയ ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം അദ്ദേഹം ഒന്ന് രണ്ട് സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചു പിന്നീട് മറവി ബാധിച്ചു പത്തനാപുരത്തിന്റെ എം എൽ എ കൂടിയായ കെ ബി ഗണേഷ് കുമാർ ഇടയ്ക്കിടെ അദ്ദേഹത്തിനെ സന്ദർശിക്കും സുരേഷ് ഗോപി അദ്ദേഹത്തിനെ വന്ന് കണ്ട് സഹായങ്ങൾ ചെയ്യും നടി ചിപ്പി ഭർത്താവ് രഞ്ജിത്തും ജയരാജ് വാര്യറും മധുബാൽ തുടങ്ങി ചുരുക്കം ചിലർ മാത്രമാണ് അദ്ദേഹത്തിനെ സന്ദർശിക്കാനായി ഗാന്ധിഭവനിൽ എത്താറുള്ളത് ഒരുപാട് സഹപ്രവർത്തകരെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം നശിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം വളരെയധികം ദൈനംദിന അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത് ഈ ഓണക്കാലത്തെങ്കിലും അദ്ദേഹത്തെ തേടി ഒരു ഫോൺ കോൾ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതും ഉണ്ടായില്ല ഇങ്ങനെയാണ് അവിടുത്തെ അധികൃതർ പോലും ടി പി മാധവൻ എന്ന നടനെക്കുറിച്ച് ഓർത്തെടുത്ത് പറയുന്നത് അദ്ദേഹം എന്നും ഇങ്ങനെ തന്നെ ജീവിക്കും അദ്ദേഹം നേടിയ ട്രോഫികളെല്ലാം ഞങ്ങളുടെ ഷോ കേസിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാൻ വരുന്ന അതിഥികൾക്കൊക്കെ അതും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇങ്ങനെയാണ് ഗാന്ധിഭവനിലെ അമൽരാജ് പറയുന്നത്